വെൽക്കം ടു നിഫിൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലുകുടികാരൻ. നമ്മളെ എവിടെ എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ബാഡ് ബോയ്സ് വേൾഡ് ഉണ്ട് തൃശ്ശൂര്. ലക്ഷറിയസ് കാറ് നന്നാക്കുന്ന ഒരു ഗാരേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലിമോസിൻ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ലിമോസിന്റെ റിവ്യൂ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങോട്ട് പോയാലോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മാസ്ക് ഞാൻ ഊരിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ മാസ്ക് ഊരിയ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം മാസ്ക് ഉണ്ടാവില്ല, അല്ലാത്ത സമയത്തും ഫുൾ ടൈം മാസ്ക് വെക്കും കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മുടെ ലിമോസിൻ, നമ്മുടെ ബെൻസിന്റെ ലിമോസിനാണ്. ബെൻസ് ഈ ക്ലാസിന്റെ ലിമോസിനാണ് ഇത്. ബെൻസ് ഈ ക്ലാസ് മുറിച്ചട്ടി പേര് ലിമോസിൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് അതിന്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം നോക്കാം. ലിമോസിൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ഒന്നുമില്ല, ഇത് ഓടത്തില്ല. ഇവര് ബാറ്ററി ഒക്കെ ഊരി വെച്ചിരിക്കുകയാണ്. പക്ഷെ ബാറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ കണ്ടീഷൻ ആവും. ഇവര് ജസ്റ്റ് ഊരി വെച്ചേക്കാൻ എന്താണ് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ ബോണറ്റില് ബെൻസിന്റെ എംബിൾ ഉണ്ടാവും, അതില്ല, അത് പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സാധാ ലിമോസിനില് ടോട്ടല് 4 ഡോറുകൾ ഉണ്ടാവുള്ളൂ. ഈ ഫ്രണ്ടിലൊരെണ്ണം, ബാക്കിലൊരെണ്ണം, നടുക്കിൽ ഫുള്ളും ഡോറുകളൊന്നും ഉണ്ടല്ലോ, നടുക്കിൽ ഫുള്ള് ഒരു വൈഡ് സ്പേസ് ആയിരിക്കും. പക്ഷെ ഇതിൽ മൊത്തത്തിൽ 6 ഡോറുകളുണ്ട്. ഒരു സൈഡ് 3, അപ്പുറ സൈഡ് 3 ഡോറുകളാണ്. ഇതിൽ ബാറ്ററി ഒന്നുമില്ല കേട്ടോ, പക്ഷെ അതുകൊണ്ടാണ് ഡോടില്ല. ഒരു ബാറ്ററി ഊരി വെച്ചിരിക്കുകയാണ്, കാരണം അത് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശം മൊത്തം കാണാം, ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം കാണാം. ഇതൊരു 7-സീറ്റർ ലിമോസിനാണ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലിമോസിൻ്റെ ഇൻറ്റീരിയറാണ്, ഇതൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വരുന്നത്. പഴയ ബെൻസിൻ്റെ എഞ്ചിനും പഴയ ബെൻസിൻ്റെ ഇൻറ്റീരിയറും വെച്ചിട്ടാണ് ഇവരിത് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഇത് മാനുവൽ ഗിയറുകളാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററാണ്. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവൽ ഗിയറാണ്. പിന്നെ ഇവിടെ ഓഡിയോ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്, ഒരു TV വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC കൺട്രോളുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 AC വിൻഡുകൾ വരുന്നുണ്ട്, പഴയ വണ്ടികളുടെ AC വിൻഡുകളാണ്. ഈ AC വിൻഡുകൾ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് പഴയ വണ്ടിയുടെ സെറ്റപ്പ് ആണ് കേട്ടോ. പിന്നെ ഈ ഗിയർ സിസ്റ്റത്തിൻ്റെ താഴെ തന്നെ നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല ഇപ്പോൾ, കാരണം ബാറ്ററി ഇല്ല. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്, അത് എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ടൈം പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെൻറ്റർ പോർഷനിലെത്തേക്കാണ്. നമ്മുടെ സെൻറ്റർ പോർഷനിലും ഇവിടെ AC കൺട്രോൾ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ഗിയർ സിസ്റ്റം മൊത്തം തന്നെ ഇവിടം വരെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ AC കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബെൻസിൻ്റെ ഒരു ചിഹ്നം ഉണ്ട്. പിന്നെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഒരാൾക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു ലെഗ് സ്പേസ് ഉണ്ട് കാര്യങ്ങൾ. പിന്നെ ഇത് കുറച്ച് പഴകിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ സീറ്റിലേക്ക് എത്തിക്കാണ്. ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ മിററൊക്കെ മാനുവലി നമ്മൾ ചെയ്യണം, ഓട്ടോമാറ്റിക് അല്ല. പിന്നെ ബാക്കിൽ നമുക്ക് വരുന്നത് 2 AC വിൻഡുകൾ വരുന്നുണ്ട്, അതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിൽ അത്യാവശ്യം ലക്ഷറീസ് ആയിട്ട് നമുക്ക് ഇന്നോവയായിട്ട് തന്നെ ഇരിക്കാം. ഒരു 7-സീറ്റർ വണ്ടി എന്ന് പറയുമ്പോൾ ഇന്നോവയുടെ ഒക്കെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ് സ്പേസ് ഉണ്ടാവില്ല. ഇതൊരു സെഡാൻ മോഡൽ ആയതുകൊണ്ടും ഇരിക്കാനൊരു നല്ലൊരു സുഖമുണ്ട്. ഇപ്പം ഞാൻ സെൻട്രലിലാണ് ഇരിക്കണേ, അത്യാവശ്യത്തിനും കുഴപ്പമില്ല, നല്ല കംഫർട്ടാണ്. ഇപ്പുറത്തും നല്ല കംഫർട്ടാണ്, നമ്മുടെ എൻ്റെ ഇപ്പുറത്തും കംഫർട്ടാണ്. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ ഇരിക്കാം. ഒരു 7 പേർക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റണ ഒരു വണ്ടിയാണ്. Thank you.
ഈ ലിമോസിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൂപ്പർ ലിമോസിൻ എന്നല്ല, ഒരു ജസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നതാണ്, ബാറ്ററി ഒന്നുമില്ല. പിന്നെ ഈ ലിമോസിൻ്റെ മെയിനുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് GCC കൺട്രിയിലുള്ള രാജാക്കന്മാരും പിന്നെ സെലിബ്രേഷൻസിനും ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതാണ്. ഉള്ളിൽ കുറേ ബാർ സെറ്റപ്പുകളൊക്കെ ആക്കിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുപയോഗിക്കുന്നതാണ് ഗൾഫിലേക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ് ലിമോസിൻ. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്, കാരണം നമ്മുടെ നാട്ടിലും അതും കേരളത്തിൽ ഈ ലിമോസിൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. നമ്മുടെ ബാഡ് ബോയ്സ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഉള്ളിയേറിപ്പോൾ ഒരു സമാധാനം എനിക്ക് കിട്ടി. കാരണം എന്താ വെച്ചാൽ ഇത് ഓടുന്നില്ല, എന്നാലും ഉള്ളൊക്കെ കാണാൻ പറ്റിയല്ലോ, നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ ലിമോസിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണം കൂടി അമർത്തിയിട്ട് ഓൾ നിൽക്കി കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാലക്കുടി കാരണവക ബൈ.